ഫ്രണ്ട്സ് എല്ലാവർക്കും യു ആർ ക്രിയേഷൻസിൻ്റെ രേഖാസ് കിച്ചനിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ ബീഫ് കറിയാണ്. ഇത് നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ സ്പൈസിയുമാണ്. നമുക്ക് തയ്യാറാക്കാൻ പോയാലോ. നാടൻ ബീഫ് കറിയിലേക്ക് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കിലോ നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫാണ്. ബീഫ് കഴുകാൻ നല്ല പാടാണ്. ഒരുപാട് വട്ടം വെള്ളം തെളിയുന്നത് വരെ കഴുകിയിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. അതിനുശേഷം ലാസ്റ്റ് വിനാഗിരി ചേർത്ത് ഒരു 3-4 വട്ടം കൂടിയും കഴുകണം. നല്ല വൃത്തിയാക്കി എടുക്കണം കേട്ടോ ബീഫ്. അതിനുശേഷം ഞാൻ ഒരു കുക്കറിലേക്ക് ഈ ബീഫ് 1 കിലോ ബീഫ് ചേർക്കുകയാണ്. നമ്മളിവിടെ ഇന്ന് നാടൻ ബീഫ് കറിയാണ് തയ്യാറാക്കുന്നത്. ഇനി ഈ 1 കിലോ ബീഫ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് എന്തൊക്കെ ചേർക്കണ്ടേ നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വിനാഗിരി. ഇതാണ് ചേർക്കേണ്ടത്. ഇനി ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. കൈ വെച്ച് ഇളക്കുന്നതാണ് നല്ലത് കേട്ടോ, ചേർക്കുന്നതാണ് നല്ലത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം വേണ്ട. ഞാനിവിടെ ഇത് ഇതിനെ ഈ ബീഫിനേക്കാളും താഴെ നിൽക്കുന്ന തരത്തിലാണ് വെള്ളം ചേർത്തേക്കുന്നത്. കാരണം ഇനി ബീഫിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലോണം വെന്ത് കഴിഞ്ഞാൽ കുറേശ്ശെ വെള്ളം വന്നു തുടങ്ങും. അത് കാരണം ഓവറായിട്ട് വെള്ളം ചേർക്കണ്ട. അപ്പോൾ ഇനി ഇത് ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യാം. നമ്മുടെ ബീഫ് ഇവിടെ നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് നീക്കി വെക്കുകയാണ്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ ഗ്യാസിന്റെ മുകളിൽ വെക്കാം. ബീഫ് ഇപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ ബീഫ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണം ബീഫിന്റെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ഏകദേശം വെളിച്ചെണ്ണ ചൂടായുണ്ട്. ഇനി ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ എന്നിവയൊക്കെ ഇടുകയാണ്. ഇതൊക്കെ 2-3 എണ്ണം മതി കേട്ടോ. വളരെ കുറച്ച് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഇതിടുന്നത്. ഇതൊന്ന് മൂത്തുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്, അത് ഇതിലേക്ക് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കണക്ക് ഞാനൊന്നും പറയുന്നില്ല. കാരണം ഇഞ്ചി വെളുത്തുള്ളിയും എത്ര കൂടുതലായാലും ബീഫിന് അത്ര സ്വാദാണ്. വെളുത്തുള്ളി കൂടുതലായാൽ നല്ല ടേസ്റ്റാണ്. അപ്പൊ അത് നിങ്ങൾക്ക് എത്ര ഇടാൻ പറ്റുമോ അത്ര ഇടാം. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതൊക്കെ ചേർക്കാം. എല്ലാം കുറഞ്ഞു പോകരുത്. എന്തായാലും 1 കിലോന് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയെങ്കിലും കുറഞ്ഞത് വേണം. ഇനിയിപ്പോ അത് കൂടിയാലും പ്രശ്നമില്ല. ഇനി ഞാനിതിലേക്ക് ചുവന്നുള്ളിയാണ് ചേർത്തേക്കുന്നത്. സവോള ഇടണില്ല. ചുവന്നുള്ളിയാണ് ബീഫിലേക്ക് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത്. ഈ ചുവന്നുള്ളിയുടെ അളവും നമ്മുടെ ഇഷ്ടം പോലെയാണ്. നല്ല എണ്ണം ചുവന്നുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റ് കിട്ടും. ഞാനിവിടെ ഒരു 250 ഗ്രാം ചുവന്നുള്ളിയാണ് എടുത്തേക്കുന്നത്. നല്ലവണ്ണം വഴറ്റുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് കിട്ടും. നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഈ സൈസില് തേങ്ങാക്കൊത്ത് ഈ സൈസിലാക്കിയിട്ട് ചേർക്കാം. ഇനി ഇത് മൂന്നും ഇതെല്ലാം കൂടി നല്ലവണ്ണം മൊരിഞ്ഞു വരണം. അതിനുശേഷം മാത്രമേ നമ്മൾ പൊടികളൊക്കെ ചേർക്കുള്ളൂ. ഞാൻ ഈ കറി ഇത് നാടനായിട്ടുള്ള ബീഫ് കറിയാണ്. അതുകൊണ്ട് ഇതിൽ ഞാൻ തക്കാളി ചേർക്കണില്ല. തനി നാടൻ സ്റ്റൈലിലാണ് ഈ ബീഫ് കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളിയും തേങ്ങാക്കൊത്തൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതുപോലെ വഴറ്റിയ ശേഷം മാത്രം പൊടികളൊക്കെ ഇതിലേക്ക് ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ. അതാണ് കൂടുതൽ കറിക്ക് ടേസ്റ്റ് നൽകുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ ഒന്ന് വഴറ്റിയിട്ട് അപ്പളേക്കും പൊടികളൊക്കെ ചേർത്താൽ വലിയ സ്വാദൊന്നും ഉണ്ടാവില്ല. ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ആദ്യം തന്നെ മല്ലിപ്പൊടി ചേർക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ മൂത്ത് കിട്ടേണ്ട സാധനം മല്ലിപ്പൊടിയാണ്.
അപ്പോൾ നമുക്ക് അത് ആദ്യം തന്നെ ചേർക്കാം. ഇനി അടുത്ത് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾ ചേർത്തിരുന്നു, അതുകൊണ്ട് ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാൻ മതി. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് മുളക് പൊടിയാണ്. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇവിടെ കാശ്മീരി ചില്ലി അല്ല ചേർക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതിൽ കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നില്ല, നാടൻ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. മുളക് പൊടി ഒന്ന് മൂപ്പിച്ച് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ചേർക്കാം. ഗരം മസാലയുടെ പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയതാണെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് പെരിഞ്ചീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ ചേർക്കാം. പെരിഞ്ചീരകം പൊടിച്ച് വെച്ചിട്ട് അപ്പപ്പോൾ പൊടിച്ചിട്ട് ഓരോ ഡിഷിൽ ചേർക്കുന്നാലും നല്ലത്, അപ്പോൾ അതിൻ്റെ സ്മെല്ല് തീരെ പോവില്ല. പിന്നെ പെരിഞ്ചീരകം അങ്ങനെ നേരിട്ട് ഇട്ട് വെച്ചെങ്കിൽ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ അടിക്കുന്നതുകൊണ്ട് ചില ആൾക്കാർക്കൊന്നും അത് ഇഷ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. കുരുമുളക് പൊടി നിങ്ങൾക്ക് കൂടുതൽ കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഇത് പൊടികളൊക്കെ ചേർത്തത് ഞാൻ ഗ്യാസ് നല്ലവണ്ണം സിമ്മാക്കിയ ശേഷമാണ്. ഇപ്പോൾ ഒരുവിധം നല്ലവണ്ണം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ബീഫിലത്തെ വെള്ളം അടക്കം ചേർക്കണം കേട്ടോ. നമ്മളിതിലേക്ക് ഇനി വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ബീഫിൽ തന്നെ കുക്ക് ചെയ്തപ്പോൾ ഉള്ള കുറച്ച് വെള്ളമുണ്ട്, അത് മാത്രമാണ് എടുക്കുന്നുള്ളൂ. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഗ്യാസ് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇത് നല്ല ഒന്ന് തിളക്കട്ടെ. നമുക്ക് ബീഫ് ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യാം. അപ്പോൾ ബീഫ് കറി ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഇനി ഒരു കാര്യം പറയാണ്ട്, ഈ ബീഫ് നിങ്ങളുടെ ബീഫ് എങ്ങനത്തെയാണെന്നനുസരിച്ച് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിക്കാം കേട്ടോ. ഇവിടുത്തെ ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ട്, അത് കാരണം ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തില്ല. തീരെ വേവാത്ത ബീഫാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ നാടൻ ബീഫ് കറി തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല സ്പൈസിയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ്. നാടൻ രീതിയിലാണ്, അതുകൊണ്ട് നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ചെറിയുള്ളി ചേർത്താൽ ഈ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. കൂടുതലും ചെറിയുള്ളി ചേർക്കാൻ ശ്രമിക്കുക. നിങ്ങളെല്ലാവരും ഈ ഡിഷ് തയ്യാറാക്കി നോക്കണം, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.